നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ സമയം തന്നെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് നിരവധി പേരോടാണ്. പക്ഷേ ഇസ്രായേൽ യഥാർത്ഥത്തിൽ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഇവർ ആക്രമണം നടത്തി, അതിനുശേഷം വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി, ഇപ്പോഴാണ് തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ കിഴക്കൻ ലെബനൻ നഗരമായ ബാൽബക്കിൽ ബുധനാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി ലെബനൻ സർക്കാർ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ്. ഇസ്രായേൽ സൈന്യം നഗരത്തിലെ മുഴുവൻ നിവാസികൾക്കും ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഒരു നഗരത്തിൽ കൂട്ടമായിട്ട് ഈ ഒരു ഒഴിപ്പിക്കൽ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇനി അവിടെ കനത്ത രീതിയിൽ ഒരു വ്യോമാക്രമണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ള സൂചനയായിട്ടാണ് ഇത്തരത്തിൽ നഗരത്തിലെ പല മേഖലകളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാനായിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ആലേഖനം ചെയ്ത നഗരത്തിലെ പുരാതന റോമൻ ക്ഷേത്ര സമുച്ചയം ഒഴിപ്പിക്കൽ മുന്നറിയിപ്പിലും ബാൽബക്കിന്റെ ചുറ്റുപാടും ലെബനലിലെ ബെക്ക താഴ്വരയിലേക്കുള്ള പ്രധാന റൂട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പ്രധാന മേഖലകളിലെല്ലാം തന്നെ ഒഴിപ്പിക്കാൻ ഉള്ള നിർദ്ദേശവും മുന്നറിയിപ്പും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. നഗരത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന ലെബനീസ് റോഡുകളിലും കനത്ത ട്രാഫിക് കാണിക്കുന്ന പ്രാദേശിക മാധ്യമ ദൃശ്യങ്ങൾക്കൊപ്പം താമസക്കാർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നതും കാണാം. ഓൺലൈനിൽ പ്രചരിപ്പിച്ച ഫുട്ടേജുകൾ ബാൽബക്കിന്റെ വ്യോമാക്രമണത്തിന്റെ ആരംഭം തന്നെ കാണിപ്പിക്കുന്നതാണ്. തീവ്രമായ സ്ഫോടനങ്ങളുടെ ശബ്ദവും പ്രദേശത്ത് അവശേഷിക്കുന്ന കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും നിലവിളികളും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പേജിലെ ഒരു പോസ്റ്റിൽ പ്രാദേശിക ഗവർണർ ബഷീർ ഗോദർ നഗരത്തിലെ റോമൻ ക്ഷേത്രങ്ങളിൽ അഭയം തേടുന്നത് ഒഴിവാക്കാൻ അവിടുത്തെ താമസക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പകരം 2 ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നിലേക്ക് പോകാൻ അദ്ദേഹം അവരെ ഉപദേശിച്ചു. നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ബാൽബക്ക് പ്രവിശ്യയിലെ ഒരു പട്ടണമായ അർസൽ അല്ലെങ്കിൽ നോർത്ത് ഗവർണറേറ്റിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ലെബനലിലെ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ നിന്ന് ഇസ്രായേൽ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കാരണം അവിടെ ഏത് നിമിഷവും ഒരു വ്യോമാക്രമണം, ഒരു ബോംബിംഗ് ഇസ്രായേൽ നടത്തും എന്നുള്ളതിനുള്ള സൂചനയാണ് ഇത്. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളുടെയും പീരങ്കികളുടെയും നീക്കം തടയാൻ ഇന്ധന ഡിപ്പോകൾ ലക്ഷ്യമിടുന്നതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ പ്രവർത്തനത്തിന് തെളിവുകൾ നൽകിയില്ല. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും സംരക്ഷിക്കാൻ ഇസ്രായേൽ ഉത്തരവാദിത്തമുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഒരു വർഷത്തിനിടയിൽ ഏറ്റവും മാരകമായ ദിവസത്തിൽ ബാൽബക്കിന് ചുറ്റുമുള്ള നിരവധി പട്ടണങ്ങളിൽ 60-ൽ അധികം ആളുകൾ ചൊവ്വാഴ്ച രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഏതായാലും അത്തരം പ്രവർത്തനങ്ങളുടെ തെളിവുകളൊന്നും നൽകാതെ 2023 ഒക്ടോബർ 7 ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ആരംഭിച്ചതിനു ശേഷം ലെബനനിൽ 2,790-ൽ അധികം ആളുകൾ കൊല്ലപ്പെടുകയും 12,700-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസം തെക്കൻ ലെബനനിൽ ഇസ്രായേലി കരസേന അധിനിവേശം നടത്തിയതോടെ സംഘർഷം രൂക്ഷമായി. ഗവൺമെന്റ് കണക്കുകൾ പ്രകാരം ഏകദേശം 1.5 മില്യൺ ലെബനീസ് ആളുകൾ ഇതിനോടകം സംഘർഷം മൂലം പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിച്ചതോടെ വ്യവസ്ഥകളോടെ വെടിനിർത്തൽ തയ്യാറെന്ന് ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം ഖാസിമും പറയുന്നുണ്ട്. ഇസ്രായേലിലെ സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തൽ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം. ഇസ്രായേൽ സൈനിക നടപടികളെ ചെറുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും വെടിനിർത്തൽ തയ്യാറാണെന്നും നയീം ഖാസി പറഞ്ഞു. ചർച്ചകളിലൂടെ വെടിനിർത്തലിലുള്ള സാധ്യതയുണ്ട്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലുകൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളും അത് അംഗീകരിക്കും. എന്നാൽ ചില നിബന്ധനകളും വ്യവസ്ഥകളും അവർ അംഗീകരിക്കണമെന്നും അൽ ജദീദിന് നൽകിയ അഭിമുഖത്തിൽ ഹിസ്ബുള്ള തലവൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ലെബനനിൽ കനത്ത ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.